ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ ഞാനുള്ളത് നമ്മുടെ മഹേന്ദ്രയുടെ ഷോറൂമിനുള്ളിലാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഷോറൂമിന്റെ ഒരു ആഘോഷമൊക്കെ കാണാം. രാത്രിയായിട്ടുണ്ട് കേട്ടോ ഈ സമയം ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു 7:30 അടുപ്പിച്ചായിട്ടുണ്ട്. നല്ല വെട്ടമാണ് ഈ ഷോറൂമിനകത്ത്. ഞാൻ പോയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോ, ഒരു ഇന്റീരിയൽ ഡിസൈൻ നോക്കുന്ന സമയത്ത് ഈ ഒരു മഹേന്ദ്രയുടെ ഈ ഒരു ഷോറൂമിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അടിപൊളിയായിട്ട് അവര് ചെറിയ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ആയാലും ആ ഒരു വാഹനങ്ങളുടെ ഒരു ഫോട്ടോസ് ഒക്കെ ആയാലും അതെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അവരുടെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഓരോ വാഹനത്തിൻ്റെ അടുത്ത് നാട്ടിൽ ഇതുപോലെ ഒരു ഡിസ്പ്ലേ വേണം എന്നത് ഇപ്പം നിലവിൽ ഇപ്പോൾ അത് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇതൊരു ഡിസ്പ്ലേ വേണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അതുമൊക്കെ നല്ല ഒരു എന്താ പറയുക, കൊള്ളാം, ആ ഒരു രീതികളൊക്കെ കൊള്ളാം, നല്ല രസമാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഷോറൂമിന് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ കാര്യം പറയാനല്ല സത്യത്തിൽ ഈ വീഡിയോയിലേക്ക് വന്നത്, നമ്മൾ ഈ ഒരു വണ്ടിയുടെ വിശേഷം പറയാനായിട്ട് വന്നതാണ്. പറഞ്ഞു പെട്ടെന്ന് ഇത് മനസ്സിൽ വന്നു, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കിടക്കുന്നത് XUV 300 എന്ന് പറയുന്ന വാഹനമാണ്. 300 തന്നെ ഏറ്റവും ടോപ്പൻ്റെ വാഹനമല്ല, ടോപ്പിന് തൊട്ട് താഴെ വരുന്ന വേരിയൻ്റാണ്. വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് W4, W6, W8, W8 ഓപ്ഷണൽ എന്നിങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൽ വേരിയൻസ് വരുന്നത്. അതിൽ തന്നെ W8 എന്ന് പറയുന്ന തേർഡ് വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഡീസലിൽ, പെട്രോളിൽ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കിടക്കുന്നത് പെട്രോൾ മാനുവൽ വേരിയൻ്റ് ആണ് ഇന്നിപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. പെട്രോൾ മാനുവലിലേക്ക് വരുന്ന സമയത്ത് 13,45,000 രൂപയാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുന്ന സമയത്ത് 15,67 വാഹനത്തിന് ഓട്ടോ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഡീസൽ മാനുവൽ 14.95 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്ക് 16.72 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. EMI കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം ഇപ്പൊ 7:30, 8 മണി സമയം ആയതുകൊണ്ട് തന്നെ ഫിനാൻസിന്റെ ആളുകളെല്ലാം ഈ ഒരു ഷോറൂമിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രം നിലവിൽ ഇപ്പൊ ഈ ഒരു ഷോറൂമിൽ ഉള്ളൂ. ഞാൻ ഈ ഷോറൂമിൽ നമ്മുടെ ഞാനും ഉണ്ട്, നമ്മുടെ വീഡിയോ എടുക്കുന്ന പയ്യനും ഉണ്ട്, അതുപോലെ തന്നെ വെളിയിൽ സെക്യൂരിറ്റി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോറൂമിൽ. ഇപ്പം ഒരു നമ്പർ നൽകിയേക്കാം, നമ്മുടെ ആ എക്സിക്യൂട്ടീവ് പയ്യൻ തന്നെ പ്രിൻസ് എന്നാണ് ആ എക്സിക്യൂട്ടീവിന്റെ പേര്. പ്രിൻസ് തന്നെയാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് രാത്രിയിൽ. അപ്പം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസ് വെയിറ്റ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻക്വയറീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിൻസിനെ തന്നെ കൈയോടെ വിളിക്കുക, വാഹനം വളരെ പെട്ടെന്ന് തന്നെ പ്രിൻസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പ്രൈസ് ഒക്കെ പറഞ്ഞു, ഏകദേശം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞു. പിന്നെ പറയേണ്ടത് ഈ ഒരു വന്ന ഡിസ്കൗണ്ട് ആണ്. ഈ ഒരു മാസം ഈ ഒരു സമയത്ത് 39,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഞാൻ ആ പറഞ്ഞ പ്രൈസിൽ നിന്ന് 39,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം ഈ ഒരു വാഹനത്തിന് മഹേന്ദ്ര നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 25,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കൂടി നൽകിയിട്ടുണ്ട്. അതായത് 65,000 രൂപയ്ക്കടുത്ത് ഡിസ്കൗണ്ട് ഈ ഒരു വാഹനത്തിന് മാത്രം മഹേന്ദ്ര നൽകിയിട്ടുണ്ട്. അതും സ്പെഷ്യലായിട്ട് പറയേണ്ടതാണ്, ആ ഒരു ഓണത്തിൻ്റെ ഓഫർ കിടക്കുന്നതാണ്. അതും ഒരു അടുത്ത മാസമൊക്കെ ആവുന്ന സമയത്ത് പോകാൻ സാധ്യതയുണ്ട്. അത് പോകാം, അത്രയും പൈസ നിങ്ങളുടെ കയ്യിലിരിക്കും. വാഹനം വാങ്ങാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് ഫ്രീ സ്റ്റോക്ക് എടുക്കുന്ന വാഹനമാണ്. കയ്യോടെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വാഹനം കിട്ടും. വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടും. സിൽവർ കളറാണ്. ഇപ്പം എല്ലാവർക്കും സിൽവർ കളർ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല കളർ സിൽവറാണ്. ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ ഈ കളർ ഫേഡ് ആവത്തൊന്നുമില്ല, അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഡിസൈൻ വെച്ച് തുടങ്ങാം. കുറച്ച് തെള്ളു കൂടിപ്പോയെന്ന് തോന്നുന്നു ആദ്യമേ. ഇനി നമ്മൾ ഡിസൈൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഡിസൈൻ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഏറ്റവും സേഫ്റ്റി, അതായത് സേഫ്റ്റി തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട്. 4 ഡിസ്ക് ബ്രേക്കും ഒക്കെ നമുക്ക് അവൈലബിൾ. അപ്പോൾ സേഫ്റ്റി കുറിച്ച് ഇനി ഇതിനകത്ത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു ഹുഡിൻ്റെ പോർഷനൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ചില വാഹനങ്ങളൊക്കെ നല്ല പ്ലെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നല്ല ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഉണ്ട്. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് പ്രൊജക്ടഡ് ടൈപ്പ് ഹെഡ്ലാമ്പിനായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ DRL കാണണം. DRL ഇവിടെ ഇങ്ങനെ തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് താഴെ വരെ പോകുന്നുണ്ട്. LED DRL ആണ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഹാലജൻ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പമൊന്നുമില്ല ആ ഒരു ഗ്രില്ലിന്, ചെറിയ ഗ്രില്ലാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷും കുറച്ച് ക്രോം ഫിനിഷും ഒക്കെ ആ ഒരു ഗ്രില്ലിന്റെ പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. താഴേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എയർഡാമിന് ഡിസൈൻ കാണാം. അവിടെയും ചെറിയ ഗ്ലോസി കളർ തീമുകളൊക്കെ ചെറുതായിട്ട് നൽകിയിട്ടുണ്ട്. ഗ്രില്ലിനെക്കാട്ടി വലിപ്പം വരുന്നുണ്ട് ആ ഒരു എയർഡാമിന്റെ ഡിസൈൻ ആയിട്ട്. അത് നല്ല രസമുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ അല്ല. നേരത്തെ ഈ ഒരു വേരിയന്റിൽ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മഹേന്ദ്ര അത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അത്. അവരൊരു ഫീച്ചർ കുറച്ചതാണ് എനിക്ക് തോന്നുന്നു. കോസ്റ്റിൻ്റെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അഡീഷണൽ ചെയ്യാവുന്നേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പറയട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ സൈഡിലേക്ക് വരാം. ചെലവിന് സമയത്ത് മോശമല്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം ലുക്കും ഒക്കെ വരുന്നൊരു വാഹനമാണ് ആ ഒരു സൈഡ് പ്രൊഫൈല്. ടയറിലേക്ക് പോകുന്ന സമയത്ത് MRF ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, 4 വീലിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ. സിംഗിൾ ടോണാണ് ആ ഒരു അലോയ് വീൽ നൽകിയിട്ടുള്ളത്. സിൽവർ ഫിനിഷാണ് ആ ഒരു അലോയിൽ വരുന്നത്. 16-inch ടയറാണ്. പ്രൊഫൈൽ നോക്കിയാൽ 205/65 R16 ആണ് ടയർ പ്രൊഫൈൽ. ആ SUV ടൈപ്പ് വാഹനങ്ങൾ കാണുന്ന ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ ഒരു വാഹനത്തിന് ചുറ്റും നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള രീതിയിൽ തന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. കീലെസ് ഉണ്ട്, അതുപോലെ തന്നെ പുഷ്പട്ടൺ സ്റ്റാർട്ട് കൂടിയാണ്. അവിടെ തന്നെ മിററിലേക്ക് വരാം.
മുകളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ കൊള്ളാം. നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ അല്ല, ഒരു ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുപോലെ ആ ടേൺ ഇൻഡിക്കറും കുറച്ച് ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത്, അത് കൊള്ളാം. ആ ഒരു എ പില്ലറൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്, റൂഫ് റെയിലും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് അവിടെയും വരുന്നത്. നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. മോശമല്ലാത്ത രീതിയിൽ ലെങ്തും വിത്തും ഒക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ നേരെ നമുക്ക് ലെങ്തിലേക്കൊക്കെ ഒന്ന് കിടക്കാം. ലെങ്തിലേക്ക് വരുന്നത് 3995 mm ആണ് ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത് വരുന്നത്. വിക്ത് വരുന്നത് 1821, ഹൈറ്റ് 1627 mm, വീൽ ബേസ് വരുന്നത് 2600 ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് വരുന്ന വാഹനം നമ്മുടെ ഒരു XUV 3 WY ആണ്. അത്രയും വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം സ്പേസ് അകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. പക്ഷേ ബൂട്ട് സ്പേസ് ശകലം കുറവാണ്. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ലെഗ് റൂം. സെക്കൻഡ് ഒരു നല്ല രീതിയിൽ സ്പേസ് ഈ ഒരു വാഹനത്തിൽ നൽകി. സെഗ്മെന്റിൽ ഏറ്റവും മികച്ച ലെഗ് റൂം വരുന്നത് ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. വേറെ ക്രോം ഫിനിഷുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സൈഡിലായിട്ടൊന്നും നൽകിയിട്ടില്ല. അവിടെ നേരെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടോ, LED ടെയിൽ ലാമ്പാണ് വാഹനത്തിൽ വരുന്നത്. നല്ല രസമുണ്ട് അത് കത്തി കിടക്കുന്നത് കാണാനായിട്ട് ഈ ഒരു രാത്രി സമയത്ത്. അതുപോലെ തന്നെ കുറച്ച് ബമ്പറൊക്കെ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ബമ്പർ നല്ല വലിപ്പത്തിലാണ് ആ ഒരു ബമ്പർ കമ്പനി നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ഫിനിഷും ചെറിയൊരു ഗ്ലോസി ഫിനിഷൊക്കെ ആ ബമ്പറിൽ വരുന്നുണ്ട്. റിവേറ്റ് സെൻസർ നൽകിയിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ റിവേറ്റ്സ് ക്യാമറ വേണം. ഇപ്പോൾ സേഫ്റ്റി വൈസ് ക്യാമറ അവൈലബിൾ ആണ്. സെൻസർ, 4 ഡിസ്ക് ബ്രേക്ക്, എയർ ബാഗ്, പിന്നെ സേഫ്റ്റി റേറ്റിംഗ്, 5-star rating കൈവരിച്ച വാഹനവുമാണ് ഇത്. അതുപോലെ തന്നെ ഡിഫോക്കൽ ലൈൻ, റിയർ വൈപ്പറും ഒക്കെ ഉണ്ട്. ടോപ്പിലായിട്ട് ആൻറ്റിൽ നൽകിയിട്ടുണ്ട്. ഹൈമണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ ആയിട്ട് കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാഴ്സൽട്ടർ നൽകിയിട്ടില്ല, പാഴ്സൽട്ടർ നിങ്ങൾക്ക് രണ്ടാമത് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വേരിയന്റിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അടുത്ത വേരിയന്റിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. ഷോറൂമിൽ നിന്നത് ഇല്ലെന്ന് പറഞ്ഞു, പക്ഷേ ഷോറൂമിൽ നിന്നത് വെച്ച് തരുന്നതായിരിക്കും. 60-40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് ഉണ്ട് ആ ഒരു ഇവിടെ കുറച്ച് ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അതൊരു ചെറിയൊരു ഇതായിട്ട് തോന്നി. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ എല്ലാവർക്കും കൊണ്ട് പറ്റണമെന്നില്ല. കുറച്ച് ചില ആളുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന് അതൊരു പോരായ്മ എല്ലാവരും ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു റിയർ സൈഡ് കാണുന്ന സമയത്ത്. ആ ഒരു ബമ്പർ അത്രയും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലുക്ക് വൈസ് ഒരു മസ്കുലർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. മഹീന്ദ്രയുടെ ലോഗോ ഒക്കെ ആ റിയർ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ നേരെ നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുന്ന സമയം ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഈ ഒരു വാഹനത്തിൽ കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതെന്താണെന്ന് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം വരുന്നില്ല. അകത്തേക്ക് പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ പാഡ്. ആ ഡോർ പാഡിലേക്ക് നോക്കേ, നല്ല പ്രീമിയം രീതിയിൽ തന്നെ വാഹനത്തിൻ്റെ ഡോർ പാഡ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എന്താ പറയുക, ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഡോർ പാഡിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 4-door പവർ വിൻഡോ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ ഒരു പോർഷനിലായിട്ടൊക്കെ വരുന്നുണ്ട്. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്രോം ഫിനിഷുകൾ, നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ്, ഇവിടെയായിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല പ്രീമിയം ഫീൽ ഉണ്ട് ആ ഡോർ പാഡ് കാണുന്നതിൽ. അവിടെ നിന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇലക്ട്രിക്കലി ഒന്നുമല്ല, മാനുവലി ചെയ്യണം. സ്റ്റിയറിംഗ് വീലും നമുക്ക് ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ഒരു കൺട്രോൾ ഇവിടെയായിട്ട് കാണാം. ബാക്കിയൊക്കെ ഡമ്മി കൺട്രോൾസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഹെവി ആ ഒരു ഡാഷ് ബോർഡൊക്കെ കാണാൻ നല്ല ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് നേരെ ഇനി അകത്തേക്ക് വന്ന് അകത്തെ കാര്യങ്ങളൊന്നും നോക്കാം. ആദ്യം തന്നെ സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. എയർ ബാഗിൻ്റെ ഓപ്ഷനൊക്കെ ഇവിടെ ആയിട്ട് കാണാം. ലെതർ റാപ്പിഡാണ് സ്റ്റിയറിംഗ് വീൽ. ഇൻസ്ട്രമെന്റ് കസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് ഡിജിറ്റലായിട്ട് നൽകിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ആ ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് നമുക്കൊരു ഫീച്ചറായിട്ട് വരുന്നൊരു കാര്യം നമുക്ക് എടുത്തു പറയാം. അവിടെ തന്നെ ആ ഒരു ഡാഷ് ബോർഡ് നോക്കും. നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു ഡാഷ് ബോർഡ് നോക്കി, നല്ല പ്രീമിയം രീതിയിൽ തന്നെ വണ്ടിയുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് കമ്പനി ഡിസൈൻ ചെയ്തു. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. ഈ രീതിയിലാണ് വ്യൂ വരുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ ഞാൻ ഓരോന്നോ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു ഡാഷ് ബോർഡിന്റെ കളറിലേക്ക് നോക്കുന്ന സമയത്ത് ബീജ്, ബ്ലാക്ക്, ചെറിയൊരു അങ്ങനെ ഒരു ഗ്ലോസി ഫിനിഷ്, രണ്ട് ഗ്ലോസി കളർ വരുന്നുണ്ട്. ഈ ഒരു ബീജ് പോലത്തെ ഒരു ഗ്ലോസി ഫിനിഷും പിയാനോ ബ്ലാക്ക് ഫിനിഷും. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കലപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ ഒരു കൺട്രോൾ ഉണ്ടാവും. സ്റ്റിയറിംഗിന് നമുക്ക് മോഡുകൾ വരുന്നുണ്ട്. സാധാരണ ഡ്രൈവ് മോഡുകൾ പോലെ തന്നെ 3 മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒന്ന് കംഫർട്ട്, നോർമൽ, അതുപോലെ സ്പോർട്ട്. അതായത് ഓരോ സ്പീഡ് അനുസരിച്ച് നമുക്ക് ആ ഒരു മോഡ് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കി കുറച്ച് കൺട്രോൾസ് ഒക്കെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഡ്യുവൽ, അതായത് ഡ്യുവൽ ടോൺ AC നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തണുപ്പ് കൂട്ടി വെക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ. അതായത് രണ്ട് സൈഡിലും രണ്ട് രീതിയിൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മെമ്മറി ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് കൺട്രോളൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ഈ ഒരു പോർഷനിലായിട്ട്. രണ്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ ആയിട്ട് കുറച്ച് ഫോണും, സോറി, കുറച്ച് സ്പേസ് ഉണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം. അവിടെയും ഒരു 12-volt ചാർജിങ് സോക്കറ്റ് ഉണ്ട്.
സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വേരിയന്റിൽ കമ്പനി നൽകിയത്. മോശമല്ലാത്ത രീതിയിൽ ഈ ഒരു സെന്റർ പോർഷനായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ആംറസ്റ്റ് അവൈലബിൾ ആണ്. നല്ല വീതിയുണ്ട് ആ ആംറസ്റ്റിന്. രണ്ടുപേരുടെ ഇരുന്ന് അടികൂടേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേരുടെയും കൈയിനകത്ത് വെക്കാം. നല്ല സ്റ്റോറേജ് സ്പേസും അതിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് ഈ ഒരു സീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല സപ്പോർട്ടും കിട്ടുന്ന സീറ്റാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒരു രക്ഷയില്ല. ഗ്ലോ ബോക്സ് ആയാലും കണ്ട് ഈ ഒരു പോർഷനിലേക്കായിട്ട് ശകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ടോപ്പിലേക്ക് പോകാം. മിറർ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. ആ ലൈറ്റ് കത്തുന്നതാണ്. ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അല്ല, മാനുവലി വേണം ഈ ഒരു മിറർ കൺട്രോൾ ചെയ്യാനായിട്ട്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത്ര മടിയുള്ളവരൊന്നും അല്ലല്ലോ നമ്മൾ. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാം വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു പോർഷനിൽ പറയാനൊക്കെ. ഇനി റിയർ സീറ്റിൽ കയറി അവിടെയും കൂടെ ഒന്ന് നോക്കാം. ഇനി റിയർ സീറ്റിൽ കയറി ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചില്ല. കീ കാണിച്ചില്ല. ഞാൻ പറഞ്ഞു പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ. നമ്മൾ എല്ലാ വാഹനത്തിലും കീ കാണിക്കുന്നതാണ്. കണ്ട ഈ ഒരു രീതിയിലാണ് ഈ ഒരു കീ കണ്ട നമ്മൾ വിചാരിക്കും കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ ആണ് വാഹനത്തിൽ. നമുക്ക് നേരെ പുറകിലേക്ക് കയറാം. അപ്പോൾ അത്യാവശ്യം വൈഡായിട്ട് ഡോർ തുറക്കാം. ഒരുപാട് അങ്ങ് വൈഡായിട്ടൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം വൈഡായിട്ട് തുറക്കാം. അകത്തേക്ക് കയറാം. അതിന് മുമ്പ് തന്നെ ഡോർ പാഡ് നോക്കിക്കോ. നല്ല ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് ആ ഒരു ഈ ഒരു ഡോർ പാഡിൽ കാണാം. ഇവിടെ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ക്രോം ഫിനിഷ്, ആ ഒരു നല്ല ആ ഒരു ഇതൊക്കെ കണ്ടോ. അല്ലെ അയൺമാൻ്റെ മാസ്ക് ഒക്കെ പോലെ തോന്നുന്ന രീതിയിലാണ് ആ ഒരു സ്വിച്ച് ഒക്കെ ഡിസൈൻ ചെയ്ത്. നല്ല രസമുണ്ട് അത് കാണാനും. നല്ല സ്റ്റോറേജ് സ്പേസ്. ഞാൻ പറഞ്ഞ ഒരു വീൽ ബേസ് ഈ ഒരു വാഹനത്തിൽ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഇവിടെ കാണാം. ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത്. ഈ ഒരു സീറ്റ് ഞാൻ മാക്സിമം പുറകിലേക്ക് ഇട്ടേക്കാണ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടും ഇത്രയും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. തൈ സപ്പോർട്ട് മോശമല്ലാത്ത രീതിയിൽ തൈ സപ്പോർട്ട് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ്. ടിക്കറ്റ് ഇവിടെ മാഗസീൻ ഹോൾഡറൊക്കെ വരുന്നതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. റിയർ എ സി വെൻ്റ് ഇല്ല. മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. ആംറസ്റ്റ് വരുന്നില്ല. രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു സെക്കൻഡ് റോയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം സ്പേസ് തന്നെയാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ പറയാനായിട്ടൊന്നും ഇല്ല. ഇനി ഇവിടെ നേരെ നമുക്ക് എഞ്ചിനിലേക്ക് പോകാം. അപ്പം ഹുഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം ഹെവിയാണ് ഹുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഈ ഒരു വാഹനം പെട്രോളിലും ഡീസലിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ കിടക്കുന്നത് പെട്രോൾ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് 1.23 സിലിണ്ടറാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. 110 BHP 200 NM ടോർക്കും. ടോർക്ക് ശ്രദ്ധിച്ചോണം, 200 NM ടോർക്ക് വരുന്നുണ്ട്. നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് ഞാൻ പറയുന്നില്ല. ജനുവലി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 14 to 15 മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന്, ഈ ഒരു പെട്രോൾ വാഹനത്തിന് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. കമ്പനി പറഞ്ഞ ഇതിനെക്കാട്ടി കൂടുതലാണ്. അതൊന്നും ആർക്കും കിട്ടണമെന്നില്ല. ഈ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ഇന്നലെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ 1.54 സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത്. 115 BHP അതുകൊണ്ട് 300 NM ടോർക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. മാർക്കറ്റിൽ കിട്ടുന്ന മൈലേജ് 18 റേഞ്ചിനാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. 20 മൈലാണ് കമ്പനി പറയുന്നത്. അത്രയും മൈലേജ് നമുക്ക് കിട്ടത്തില്ല. 18 റേഞ്ചിലെ മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ എഞ്ചിനെ കുറിച്ച് പറയാനായിട്ട്. ഒരുപാട് ഈ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസുലേഷനും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. മോശമല്ലാത്തൊരു വാഹനമാണ്. ടോപ്പിന് തൊട്ട് താഴെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. വേറൊരു കാര്യം പറഞ്ഞു, ഫ്രീ സ്റ്റോക്ക് വണ്ടിയാണ്. ഡിസ്കൗണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. 65 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കയ്യോടെ വിളിക്കുക. പ്രിൻസിൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. പ്രിൻസിനെ വിളിച്ചാൽ മതി. വളരെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഈ ഒരു വാഹനം. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.